നമസ്കാരം. വണിജ്യ മലയാളത്തിലേക്ക് സ്വാഗതം. വ്യക്തിപരമായി അറിയാത്തവർക്കും ഇതുവരെ നേരിട്ട് കണ്ടിട്ടു പോലും ഇല്ലാത്തവർക്കും വരെ വിങ്ങുന്ന വേദന സമ്മാനിച്ചിരിക്കുകയാണ് ബാലഭാസ്കറിന്റെ മരണം. സംസ്കാര ചടങ്ങിന് ശേഷം ബാലുവിനെ ഏറെ പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റി കോളേജ് മുറ്റത്ത് സുഹൃത്തുക്കൾ ഒത്തുകൂടി. ബാലഭാസ്കറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സ്റ്റീഫൻ ദേവസി ഏറ്റവും വേദനാജനകമായ കാഴ്ചയായിരുന്നു ആ അനുസ്മരണ പരിപാടിയിൽ. ബാലുവിനൊപ്പമുള്ള നീണ്ട 14 വർഷങ്ങളുടെ ഓർമ്മകളുണ്ട് സ്റ്റീഫൻ ദേവസിക്ക്. ബാലഭാസ്കറും സ്റ്റീഫൻ ദേവസിയും ചേർന്നുള്ള ഫ്യൂഷനുകൾ സംഗീത പ്രേമികൾക്ക് ഒരു ഹരം തന്നെ ആയിരുന്നു. ബാലുവിനെ പോലെ ഒരാളെ ഇനി തനിക്ക് കിട്ടില്ലെന്ന് സ്റ്റീഫൻ ദേവസി പറഞ്ഞു. തനിക്ക് ആദ്യമായി ഇങ്ങോട്ട് വിളിച്ച് അവസരം തന്നയാൾ ബാലു ആയിരുന്നു. നവംബറിലടക്കം ഇനിയും തങ്ങൾ ഒരുമിച്ച് പരിപാടികൾ ഏറ്റിട്ടുള്ളതാണെന്നും സ്റ്റീഫൻ വേദനയോടെ പറഞ്ഞു. ബാലുവിന്റെ മ്യൂസിക് ബാൻഡ് താൻ ഏറ്റെടുക്കുന്നതായും സ്റ്റീഫൻ പറഞ്ഞു. മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് സ്റ്റീഫൻ ദേവസി ബാലുവിനെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു. അതേക്കുറിച്ച് സ്റ്റീഫൻ ദേവസി പറഞ്ഞത് ഇങ്ങനെയാണ്. ICU വെച്ച് കണ്ടപ്പോൾ തന്നെ ബാലുവിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. ബാലുവിനോട് സംസാരിച്ചത് തങ്ങൾ ഒരുമിച്ച് ചെയ്യാനിരിക്കുന്ന പരിപാടികളെ കുറിച്ചായിരുന്നു. പരിപാടികളുടെ സമയമാകുമ്പോഴേക്കും എഴുന്നേറ്റ് വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ വരാം എന്ന് ബാലു പതുക്കെ മറുപടി തന്നു. താൻ ബാലുവിന്റെ കൈയും കാലും തടവി കൊടുത്തു. അപ്പോൾ ബാലു കരഞ്ഞു. അവന്റെ കണ്ണീർ തുളച്ച ശേഷം താൻ ICU നിന്ന് പുറത്തേക്കിറങ്ങി. ഡോക്ടർമാർ അനുവദിച്ചതിലും എത്രയോ കൂടുതൽ സമയം താൻ ICU ബാലുവിനൊപ്പം ചെലവഴിച്ചു. മുൻപും ബാലു കണ്ണു തുറന്നിരുന്നു എങ്കിലും തന്നെ കണ്ടപ്പോഴാണ് ആദ്യമായി കരഞ്ഞതും ചുണ്ടനക്കിയതും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ബാലുവിന്റെ ജീവിതം ഇതുപോലെ കിടക്കയിൽ തന്നെ ആകാനാണ് സാധ്യത എന്നും ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോൾ തനിക്ക് വേദന തോന്നിയില്ല. സംഗീതത്തിന്റെ ശക്തി കൊണ്ട് അവൻ തിരിച്ചു വരുമെന്ന് തനിക്ക് ഉറപ്പായിരുന്നു. ആ ശക്തി താൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അത് ഡോക്ടർമാർക്ക് അറിയില്ലല്ലോ. വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ കയറും മുൻപ് കൈകൾ കോർത്തു പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നാണ് അതേക്കുറിച്ച് ബാലു ആദ്യ ദിവസം പറഞ്ഞത്. തനിക്ക് പ്രാർത്ഥിക്കാനായി കോർത്തു പിടിക്കാനുള്ള കൈകളാണ് നഷ്ടമായിരിക്കുന്നത്. എന്നാൽ ഇനി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇനി ബാലു ഉണ്ടാകുമെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും ഉറപ്പാണെന്നും സ്റ്റീഫൻ ദേവസി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വണിജ്യ മലയാളം.